എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ചവ്വരിയുണ്ട്, പായസം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ കാൽ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ചവ്വരി സാവലരി എന്നൊക്കെ ചിലർ പറയും, ഇംഗ്ലീഷിൽ സാഗോ സബുദാന എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഞാൻ കാൽ ഗ്ലാസ് ഇത് ഞാൻ കപ്പിലേക്ക് ഇട്ട് കാണിച്ചു തരാം. 125 ml കപ്പിലേക്ക് ഇട്ടപ്പോൾ അതിൽ മുഴുവനായിട്ടില്ല, അതിലും കുറവാണ്. ഇത്ര തന്നെ മതി, വളരെ കുറച്ച് തന്നെ എടുക്കണ്ടോ? കാൽ ഗ്ലാസ് തന്നെ എടുത്താൽ മതി, അതിലും കൂടണ്ട. കാരണം ഇത് നല്ലോണം വെള്ളമൊക്കെ അങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ അത് നല്ലതായിട്ട് തിക്കായിട്ട് വരും പായസം ഉണ്ടായി കഴിയുമ്പോൾ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയേക്കണത് നല്ല ചെറിയ മണി, നമ്മൾ ഹോമിയോ മരുന്നില്ലേ അതിൻ്റെ അത്ര വലിപ്പം ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. സാധാരണ മേടിക്കുമ്പോൾ ഇതിലും വലിയ ബോൾസായിട്ടാണ് കിട്ടാറ്. ഇത് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. നമ്മൾ പായസത്തിലേക്കൊക്കെ ഉപയോഗിക്കും. പിന്നെ അതുപോലെ വ്രതങ്ങളുടെ സമയത്തൊക്കെ ഇതുകൊണ്ട് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാൻ നല്ല, കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കുതിർത്താൻ വയ്ക്കണം. ഇതിപ്പോൾ ചെറിയ മണിയായ കാരണം 15 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കണുള്ളൂ. ഇത്തിരി വലിയ മണിയാണെങ്കിൽ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ എങ്ങനെയും ഇട്ട് വെച്ചാൽ മതിയാവും. അതൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കാം. ഇത് കഴുകൊന്നും വേണ്ട, ഇത് ആകെ പൊടിഞ്ഞു പോവും. കൈകൊണ്ട് തിരുമ്മോ ഒന്നും ചെയ്യരുത്, കാരണം അത്ര സോഫ്റ്റാണത്. അപ്പോൾ വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുക, നനച്ച് വെക്കുക വേണ്ടത്. നമുക്കിനി ഇതുകൊണ്ട് ആ നേരം കൊണ്ട് പായസത്തിലേക്ക് അവസാനം ഇടാൻ മുന്തിരി വണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് വറുത്ത് വയ്ക്കാം. അതിന് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക, അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കറുത്ത ഉണക്കമുന്തിരിയാണ്, അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കണത്. ഇതുപോലെ അതിങ്ങനെ വീർത്ത് വരും, വീർത്ത് വരുന്ന വരെ അതൊന്ന് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അത് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് കാഷ്യു ഞാൻ 1-2 പീസാക്കിയിട്ട് അങ്ങനെ നീളനെ മുറിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണേൽ അങ്ങനെ ഇടാം. അത് നന്നായി ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നെയ്യോട് കൂടിയിട്ട് തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ചവ്വരി കുതിർന്നിട്ടുണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ വെള്ളം മാത്രം കളഞ്ഞിട്ട് ചവ്വരി മാത്രം വേറെ പാത്രത്തിലിട്ട് വെച്ചാൽ മതി. ഇനി അതിലേക്കുള്ള നാളികേരം പാൽ പിഴിയണം. അതിന് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് നിറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഞാൻ. അത് കപ്പിൽ അളക്കുകയാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പാണ്. അതിലേക്ക് ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെക്കാട്ടും 250 ml കപ്പിലേക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് കട്ടി തേങ്ങാ പാൽ 1 ഗ്ലാസ് കിട്ടണം, 1 ഗ്ലാസ് ഫുള്ള് കിട്ടണം. ആ രീതിയിൽ നാളികേരം അരച്ചെടുക്കുക. ഇനി നമുക്ക് പായസം വയ്ക്കാം. അതിനായിട്ട് പാൻ വയ്ക്കുക, അതിലേക്ക് 1/2 ഗ്ലാസ് ചവ്വരിക്ക് 2 ഗ്ലാസ് അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ചവ്വരിയിലിട്ട് കൊടുക്കുക, ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. അതായത് ഇതൊന്ന് തിള വരുന്നവരനെ ഒന്ന് മൂടി വെച്ചാൽ മതി. തിളച്ചതിന് ശേഷം ഇത് തുറന്നിട്ടിട്ട് വേണം വേവിക്കണമെങ്കിൽ. പിന്നെ ഇത് ഇപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ വേറെ വല്ല പാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അങ്ങനെ നല്ല പശപശ പോലത്തെ ആയ കാരണം. അപ്പോൾ ഇതായാലും ഒന്ന് തുറന്ന് വെച്ച് ഇടയ്ക്കി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ 1/4 വേവായിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ കുറച്ച് നേരം ആയി വെച്ചിട്ട്. അപ്പോൾ ഇത് ഫുൾ വേവാവുകയാണെങ്കിൽ അതെങ്ങനെയാണ് അറിയാൻ വെച്ചാൽ അത് ഈ വെള്ള കളർ ഉണ്ടാവില്ല, നല്ല ഫ്ലൂറസൻ്റ് ആയിട്ട് കാണാൻ പറ്റും നമുക്കത്. ഇതിപ്പോൾ 1/4 വേവാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബെല്ലം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ബെല്ലം ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് വേറെ വീഡിയോയിൽ ഇതിന് മുന്നേ ഞാൻ ടിപ്പായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ ഉരുക്കി വയ്ക്കാറാണ് പതിവ് എന്നുള്ളത്. ഇങ്ങനെ ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 6 മാസം വരെയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം കേട് വരാണ്ട്. പിന്നെ നമുക്ക് സുഖ എളുപ്പമായിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇതുപോലെ എടുത്തിടുകയല്ലേ വേണ്ടോ, ഉരുക്കാൻ നിൽക്കാന്നുള്ള ഒരു ആലോചിച്ചിട്ട് മടി പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ബെല്ലം ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ലൂസായിട്ടുള്ള ബെല്ലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഇത്തിരി വെള്ളമായാലും ഇത് വലിച്ചെടുക്കും, അങ്ങനെ വല്ലാണ്ട് വെള്ളമാവുന്ന ഒരു പായസമല്ല അത്. മധുരമൊക്കെ ഈ സമയത്ത് നോക്കുക ആവശ്യത്തിന്, എന്നിട്ട് ബെല്ലം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് മുഴുവനായിട്ട് വേവിക്കുക, ആ വെള്ള കളർ മുഴുവൻ മാറുന്നത് വരെ ഒന്ന് വേവിക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ള കളർ ഒക്കെ മാറി നല്ല ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള നല്ല ജെല്ലി ആയിട്ടുള്ള ബോൾസായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒരു 2 തിള തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പാല്, കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കാം, ഈ ഉണ്ടകൾ ഉടയൊന്നുമില്ല. ഇത് നല്ല കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല ജെല്ലിയായിട്ട് ഇങ്ങനെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് നല്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യാം. ഇതുപോലെ ബെല്ലൊക്കെ ഉരുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്, നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നാളികേര കൊത്തൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അതും നിങ്ങൾക്ക് ഈ മുന്തിരി വറുത്തതിൻ്റെ കൂട്ടത്തിൽ നാളികേര കൊത്തും വേണമെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതും കൂടി വഴറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നെയ്യ് വറക്കുമ്പോൾ കുറച്ച് അധികം ഒഴിച്ചിട്ട് വറുത്തോളൂ. അപ്പോൾ ഇതിലേക്ക് അവസാനം ഒഴിക്കുമ്പോൾ ആ നെയ്യും കൂടി ഒന്ന് കലങ്ങി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ നാളികേര പാല് വല്ലാണ്ട് തിളപ്പിക്കൊന്നും വേണ്ട, ചെറിയൊരു തിള ഒന്ന് വന്നാൽ മതി.
അത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയതിന് ശേഷം ഓഫ് ചെയ്യുക ഫ്ലെയിം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാവലരി പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അതിങ്ങനെ ജെല്ലി ജെല്ലിയായ കാരണം കടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്കും ആ നെയ്യും ഈ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരും. കാഷ്യ മുന്തിരി നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് മാത്രം ഒന്ന് ഉരുക്കി കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി അവസാനം. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യുക.